ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് അത്തമാണ്. അപ്പോൾ നമ്മൾ അത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറക്കാർക്ക് ഏറ്റവും ഫേവറേറ്റും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, നമ്മുടെ അത്തം ഘോഷയാത്ര. അപ്പോൾ അത് കാണാനായിട്ട് തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന ആരും തന്നെ പോകാത്തവരില്ല എന്ന് തോന്നുന്നു. അത് തന്നെ സൺഡേയും കൂടി ആയതുകൊണ്ടിട്ട് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഒരുപാട് ടാബ്ലോസൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ അത് കാണാൻ തന്നെയാണ് നിറയെ ഇത്രയും പേര് കൂടി നിൽക്കുന്നത് തന്നെ. പിന്നെ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ ചിങ്ങം തുടങ്ങിക്കഴിഞ്ഞാൽ അത്തത്തിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആയിരിക്കും എല്ലാവരും നമ്മുടെ അത്തം ഘോഷയാത്ര കാണാനായിട്ട്. രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തെങ്കിലും എല്ലാവരും ഒന്ന് ടെൻഷൻ അടിച്ചായിരുന്നു, നമുക്ക് മര്യാദക്ക് കാണാൻ പറ്റുമോ, ഘോഷയാത്ര എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ചെന്നതെങ്കിലും അത്യാവശ്യം ടാബ്ലോസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ദേ ഈ പോകുന്നൊക്കെയാണ് കേട്ടോ, ഓരോ മെസ്സേജുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ടാബ്ലോയിൽ. അപ്പോൾ ദേ കുറേ അധികം ടാബ്ലോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ ടാബ്ലോയിലും വന്നിട്ട് നിറയെ മെസ്സേജുകൾ കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ എന്താ പറയുക വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക റീസെൻ്റ്ലി നടന്ന ഓരോ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ തന്നെ ഇവർ നന്നായിട്ട് എന്താ പറയുക നന്നായിട്ടത് ചിത്രീകരിച്ചാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടാബ്ലോസ് കാണുന്ന തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഒരു ക്രേസ് ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ സാധിക്കും ദൂരം തിരക്കാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നല്ല ചുട്ടു പൊള്ളണ വെയിലും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ നല്ല രസമാണ്. അത്തം അത്താഘോഷം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറക്കാർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്.